അങ്ങയുടെ പാർട്ടിയിലെ പ്രസിഡന്റ് കെ പി സി സി പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും തമ്മിൽ അത്ര രസത്തിലല്ലേ? കാരണം മൈക്ക് എടുത്ത് മാറ്റുന്നു, തിരിച്ചു വെക്കുന്നു, അദ്ദേഹത്തിന് ഇംഗ്ലീഷ് ചോദ്യം മനസ്സിലാകാതെ വരുമ്പോഴേക്കും എന്നോടല്ല താങ്കളോടാണ് എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹത്തെ അങ്ങ് കൈയൊഴിയുന്നു. ഇവരത്ര രസത്തിലല്ലേ? അല്ല, കെ പി സി സി പ്രസിഡന്റ് ജീവിച്ചിരിപ്പുണ്ട്, പ്രതിപക്ഷ നേതാവും ജീവിച്ചിരിപ്പുണ്ട്. ആ രണ്ടുപേരും തിരുവനന്തപുരത്ത് സ്ഥിരമായിട്ടുള്ള രണ്ടുപേരാണ്. അപ്പോൾ ഈ ചോദ്യത്തിൻ്റെ ഉത്തരം അവരോട് ചോദിച്ചാൽ അവർ ഭംഗിയായി പറയും. എന്തിനാണ് അവർ തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് എന്നോട് ചോദിക്കുന്നത് എന്തിനാണ്? നിങ്ങൾക്ക് നേരിട്ട് സുധാകരനോട് ചോദിക്കാമല്ലോ, നേരിട്ട് വി ഡി സതീശനോട് ചോദിക്കാമല്ലോ. അവർ അതിൻ്റെ ഉത്തരം പറയും. അവർ പറയുന്ന ഉത്തരമാണ് അതിൻ്റെ ശരിയായ ഉത്തരം. അവർ മാത്രം പറയുന്നതല്ലല്ലോ, ഒരു പാർട്ടിയിലെ കാര്യമല്ലേ? ഒരു പാർട്ടിയുടെ, താങ്കൾ ഇപ്പോൾ ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റിനെ പറഞ്ഞില്ലേ, താങ്കളുടെ പാർട്ടിയുടെ പ്രസിഡന്റ് കെ പി സി സി പ്രസിഡന്റ് ഒരു നിസ്സഹായാവസ്ഥയിൽ നിൽക്കുമ്പോൾ അദ്ദേഹത്തെ എന്നോടല്ല ചോദ്യം എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന് ആ ചോദ്യം എന്താണെന്ന് പറഞ്ഞ് മനസ്സിലാക്കാതെ അദ്ദേഹത്തെ അപഹാസ്യനാക്കാൻ വിടുന്നതൊക്കെ ശരിയാണോ? പ്രത്യേകിച്ചും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനെ പോലെ ഒരാൾ. സുജ, നിങ്ങൾ, ഞാൻ ഒരിക്കലും സുരേന്ദ്രനെ കുറിച്ച് ഒരു അക്ഷരം പറഞ്ഞിട്ടില്ല. നിങ്ങൾ സുരേന്ദ്രൻ എന്നെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞപ്പോൾ അതിന് മറുപടിയാണ് ഞാൻ പറഞ്ഞത്. അല്ലാതെ ഞാൻ സുരേന്ദ്രനെ കുറിച്ച് എന്ത് പറഞ്ഞെന്ന് നിങ്ങൾ പറയുന്നേ? ഞാൻ സുരേന്ദ്രൻ എന്ന വാക്കുപോലും ഉച്ചരിച്ചിട്ടില്ല. അതേസമയം എൻ്റെ നെറ്റിയിലെ കറുത്ത കുറി ഇടാത്തതിനെ കുറിച്ച് സുരേന്ദ്രൻ ഒരു കമൻ്റ് പാസ്സാക്കിയപ്പോൾ അതിൻ്റെ ഒരു ക്ലാരിറ്റി വരുത്തുക മാത്രമാണ് ഞാൻ ചെയ്തത്. അല്ലാതെ സുരേന്ദ്രനെ കുറിച്ച് ആ ഒറ്റ അക്ഷരം പറഞ്ഞിട്ടില്ല. പറയേണ്ട കാര്യം എനിക്കില്ല. പിന്നെ എന്നെക്കുറിച്ച് അദ്ദേഹം എന്തെങ്കിലും പറഞ്ഞാൽ ആ പറയുന്നതിന് മറുപടി പറയാൻ എനിക്കറിയാം. എനിക്കറിയാതെ വന്നാ വേണമല്ലോ വേറെ പറഞ്ഞിരുന്നു, മറന്നുപോയതാ. അതിന് കൃത്യമായ മറുപടി കൊടുക്കാൻ എനിക്കറിയാം. തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞത് ആവർത്തിക്കുന്നു. ദീപസ്തംഭം മഹാചര്യം, നമുക്കും കിട്ടണം പണം. അങ്ങനെയുള്ളവരുടെ ചോദ്യത്തിന് ഉത്തരം പറയാൻ ഞാൻ ഇല്ലെന്നാ പറഞ്ഞേ. എനിക്കും കിട്ടണം മൈക്ക്. ഞാൻ ചോദിച്ചത് അതേ കോണ്ടെക്സ്റ്റിലാണ്. എനിക്കും കിട്ടണം മൈക്ക് എന്ന് പറഞ്ഞ് പരസ്പരം നഴ്സറി കുട്ടികളെ പോലെ വാശി പിടിച്ച് മൈക്ക് എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിവെക്കുന്നതൊക്കെ ഒരു പാർട്ടിക്ക് നല്ലതാണോ? വളരുന്ന ഒരു പാർട്ടിയല്ലേ, അല്ലെങ്കിൽ അധികാരത്തിലെത്താൻ പ്രയത്നിക്കുന്ന ഒരു പാർട്ടിയല്ലേ? അല്ല, നല്ലതാണോ എന്ന് പറഞ്ഞ രണ്ടുപേരും ജീവിച്ചിരിപ്പുണ്ടല്ലോ. നിങ്ങൾക്ക് അതല്ല, അല്ല, നിങ്ങൾ കരുതുന്നല്ലോ, നിങ്ങൾ ഞാൻ ഏത് പാർട്ടിയിലാണെന്ന് കരുതിയാലും എനിക്കൊരു ചുക്കുമില്ല. ഞാൻ ഏത് പാർട്ടിയിലാണ് എൻ്റെ പാർട്ടിക്കാർക്കും അറിയാം, ജനങ്ങൾക്കും അറിയാം, നാട്ടുകാർക്കും അറിയാം. എനിക്കതിന് സുജയുടെ സർട്ടിഫിക്കറ്റ് ആവശ്യമില്ല. ഞാൻ ഏത് പാർട്ടിക്കാരനാണ് 68 മുതൽ ഇന്ന് വരെന്നുള്ളത് കേരളത്തിലെ ജനസമൂഹത്തിന് മൊത്തം അറിയാം. എൻ്റെ നിലപാടുകളെ കുറിച്ച് അവർക്കറിയാം, എല്ലാം അറിയാം. അതുകൊണ്ട് ഞാൻ ഏത് പാർട്ടിയിലാണ് ആരുടെയും സർട്ടിഫിക്കറ്റൊന്നും എനിക്ക് ആവശ്യമില്ല. താങ്കളുടെ പാർട്ടിയിൽ തർക്കമുണ്ടോ? നേതാക്കൾ തമ്മിൽ പരസ്യമായി ഇങ്ങനെയൊക്കെ കാണിക്കുമ്പോൾ അത് നാട്ടുകാരും ജനങ്ങൾ കണ്ടു വിലയിരുത്തുകയല്ലേ താങ്കളുടെ പാർട്ടിയെ? ഞാനിപ്പോ കാസർഗോഡ് എം പിയാണ്. കാസർഗോഡിനെ സംബന്ധിച്ച് ഏത് ചോദ്യത്തിനും ഞാൻ ഉത്തരം പറയാം. ഞാൻ ഇന്ന് കോൺഗ്രസ് പാർട്ടിയുടെ ഒരു ഭാരവാഹിത്വത്തിലും ഇല്ല. കാസർഗോഡ് ലോക്സഭാ മണ്ഡലം അടക്കം ഉൾപ്പെടുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിലേ കോൺഗ്രസ് ആണല്ലോ. അങ്ങനെ ഒരുങ്ങുമ്പോൾ കോൺഗ്രസിന്റെ കെ പി സി സി പ്രസിഡന്റ് ഒപ്പം പ്രതിപക്ഷ നേതാവ് ഇങ്ങനെ പരസ്യമായിരുന്നു തർക്കിക്കുന്നത് ശരിയാണോ? ശരിയാണോ എന്ന് നിങ്ങൾ അവരോട് ചോദിക്കാൻ ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞു? താങ്കളുടെ പാർട്ടിയുടെ നേതാക്കൾ, ഉന്നത നേതാക്കൾ ഇങ്ങനെ ചെയ്യുന്നത് ശരിയാണോ? താങ്കളാണെങ്കിൽ ഇങ്ങനെ ചെയ്യുമോ? ഒരു ഒരു നിസ്സഹായ അവസ്ഥയിൽ പാവം കെ സുധാകരനെ താങ്കൾ കൈയൊഴിയുമോ? അതിന്റെ ഉത്തരം പറയാൻ എനിക്ക് സൗകര്യമില്ല. അതിനപ്പുറം വേറെ ഒന്നും ചോദിക്കണ്ട. എനിക്ക് സൗകര്യം പറയാൻ, കാരണം സുധാകരൻ ജീവിച്ചിരിപ്പുണ്ട്, അതുപോലെ സതീശൻ ജീവിച്ചിരിപ്പുണ്ട്. അവരോട് നിങ്ങൾ പോയി ചോദിക്കേ നിങ്ങൾ തമ്മിലുള്ള തർക്കം. എനിക്ക് അവരുടെ തർക്കത്തിൽ ഇടപെടുന്ന ജോലിയല്ല. അവർക്ക് തർക്കം ഉണ്ടോ എന്ന് ചോദിക്കല്ല. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഉത്തരം പറയേണ്ട ചോദ്യങ്ങൾ ചോദിച്ചാൽ ഞാൻ ഉത്തരം പറയാം. അനാവശ്യമായ ചോദ്യങ്ങൾക്ക് ഉത്തരമില്ല. ഇത് ആവശ്യമാണ് പൊതുസമൂഹത്തിന് ഇതറിയാനായിട്ടുള്ള അവരുടെ താല്പര്യത്തെ മാനിച്ചുകൊണ്ടാണ് ഞാൻ ഈ ചോദ്യം ചോദിച്ചത്. അല്ലാതെ കോൺഗ്രസ് പാർട്ടിയിൽ രണ്ട് നേതാക്കൾ തമ്മിൽ തർക്കമുണ്ടാക്കുന്നതിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കേണ്ട ആവശ്യം എനിക്കുമില്ലല്ലോ. അങ്ങ് അത് മനസ്സിലാക്കുമെന്ന് ഞാൻ കരുതുന്നു.